നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ബിയാദ് സിംഗിനെ കാർ ബോംബ് സ്ഫോടനത്തിൽ വധിച്ച കേസിലെ പ്രതി ബൽവന്ത് സിംഗ് രാജോനയുടെ വധശിക്ഷ ഇളവ് ചെയ്ത് ബിജെപിയുടെ നിർണായക രാഷ്ട്രീയ നീക്കം നടത്തുന്നു എന്ന് റിപ്പോർട്ട്. ബൽവന്ത് സിംഗ് രജോനയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചത് ഗുരു നാനാക്കിന്റെ 580th ജന്മവാർഷികത്തോട് അനുബന്ധിച്ചുള്ള നടപടിയാണെന്നാണ് ബിജെപിയുടെ വാദം. എന്നാൽ പഞ്ചാബ് നിയമസഭയിലെ 4 സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ നടപടിയോടെ BJP ഇവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ശക്തമാകുന്നത്. സഖ്യകക്ഷിയായ അകാലിദളുമായി ഹരിയാനയിലുണ്ടായ അകൽച്ച പഞ്ചാബിൽ ബാധിക്കാതെ നോക്കുകയാകും BJPയുടെ പ്രധാന ലക്ഷ്യം. സിഖ് വിഭാഗത്തെ ഒപ്പം നിർത്തി ഭാവിയിൽ സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് കരുത്താർജിക്കുക എന്നതാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നത്. കേന്ദ്ര സർക്കാർ നടപടിയെ ബിയാദ് സിംഗിന്റെ മരുമകനും MPയുമായ RS ബിട്ടു അടക്കം പലരും എതിർത്തെങ്കിലും പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദ്ര സിംഗ് പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. വധശിക്ഷയോട് തനിക്ക് യോജിപ്പില്ലെന്നാണ് അമരീന്ദ്രന്റെ പക്ഷം. തെറ്റ് ചെയ്താൽ അതിന് കോടതി നൽകുന്ന ശിക്ഷ എന്തു തന്നെ ആയാലും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ എല്ലാവരും. എന്നാൽ രാഷ്ട്രീയപരമായ സ്വാധീനം ഉണ്ടെങ്കിൽ രാഷ്ട്രീയപരമായ ലാഭത്തിന് വേണ്ടി കോടതി വിധി പോലും മാറ്റിമറിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയും ഇതുപോലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും അടക്കം പലരും നമ്മുടെ രാജ്യത്ത് കൊല്ലപ്പെട്ടേക്കാം. ഇത്തരക്കാരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ആദ്യം ഇല്ലാതാകേണ്ടത്. കൊലപാതകവും കൊല ചെയ്യുന്നവരുമാണോ രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ട അവരുടെ വിജയത്തിന് പിന്നിൽ? ജനങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിമാരെയും മന്ത്രിമാരെയും തിരഞ്ഞെടുക്കുന്നത്. അവരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന വരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ രാജ്യം ഭരിക്കുന്നു എന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ തോൽവിയും. നാളെ ജനങ്ങളുടെ അവസ്ഥ എന്താണ് എന്നാണ് ഇവിടെ ചോദ്യചിഹ്നമാകുന്നത്. 1995 ഓഗസ്റ്റ് 30 ചാവേർ സ്ഫോടനത്തിൽ കോൺഗ്രസ് മന്ത്രിയായിരുന്ന ബിയാദ് സിംഗ് കൊല്ലപ്പെട്ടത്. 1984 സിഖ് കലാപത്തിന്റെ തുടർച്ചയായ പകയായിരുന്നു ഇതിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ. ബർഗൽസ ഭീകരൻ ദിലാവർ സിംഗ് ആയിരുന്നു ചാവേർ. ദിലാവിന്റെ ശ്രമം പരാജയപ്പെട്ടാൽ ചാവേറായി പൊട്ടിത്തെറിക്കുക ശരീരത്തിൽ ബോംബ് ഘടിപ്പിച്ച് ഒപ്പമുണ്ടായിരുന്ന രജോനയായിരുന്നു. 12 വർഷത്തെ വിചാരണയ്ക്കൊടുവിലാണ് 2007 ജൂലൈ 30 രജോനയും മറ്റൊരു മുഖ്യമന്ത്രിയായ ജഗദർ സിംഗ് ഹവാരയും എന്നിവർക്കെതിരെ കോടതി വധശിക്ഷ വിധിച്ചത്. അപ്പീൽ നൽകിയ ജഗദർ സിംഗിന്റെ ശിക്ഷ പിന്നീട് ഹൈക്കോടതി ജീവപര്യന്തമായി ഇളവ് ചെയ്തിരുന്നു. രജോനയ്ക്ക് അനുകൂലമായ നടപടിക്കൊപ്പം പഞ്ചാബ് സർക്കാർ ശുപാർശ ചെയ്ത 9 പേരിൽ 8 പേരെ വിട്ടയക്കാനും ആഭ്യന്തര മന്ത്രാലയം ശുപാർശ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്.